ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ആ കുഞ്ഞു ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇത് നമ്മൾ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ നോളജ് സിറ്റിയിലൊക്കെ പോയൊരു വീഡിയോ ഇട്ടില്ലേ, അതിൻ്റെ പിറ്റേന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. വയനാടല്ല, നമ്മൾ മാനന്തവാടിയും കുറേ സ്ഥലങ്ങളിങ്ങനെ കറങ്ങിയിരുന്നു. അതിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ വയനാട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ചൊന്ന് കോഴിക്കോട് സിറ്റി ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഒരു മലനിരയും എല്ലാമാണ്. ഇതിപ്പം നമ്മൾ പിന്നെ ചുരത്തിൻ്റെ മേലുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അത് നമുക്ക് ആ ഒരു ഭാഗങ്ങളെത്തുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സിനൊരു സന്തോഷം അല്ലേ. നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം പറയുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയല്ലേ. നമ്മൾ ഫ്രണ്ട്സുകൾ തന്നെ ആവണം എന്നൊന്നുമില്ല, ആരെ കൂടായാലും സംസാരിച്ചിരിക്കുകയാണെങ്കിൽ, നല്ലൊരു സംസാരമാണെങ്കിൽ എപ്പോഴും അതൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മളെ യാത്രകളും, സന്തോഷമുള്ള യാത്ര എപ്പോഴും നല്ലതാണ് മനസ്സിന്. എല്ലാവർക്കും അത് ഇഷ്ടമുള്ള കാര്യങ്ങളുമാണ്. ഇപ്പോൾ ആദ്യത്തെ മാതിരി ഒന്നുമല്ല. പണ്ടൊക്കെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു വർഷത്തിലൊരിക്കലൊക്കെ ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ട് അങ്ങനെ പോക്കുള്ളായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ തന്നെ പോകുന്ന ആൾക്കാരാണ്. ഇപ്പം ആഴ്ചക്ക് പോയിട്ടില്ലെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ വേണമെന്നില്ല, ഫ്രണ്ട്സുകളായിട്ടും ഞാനൊക്കെ തന്നെ ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ അങ്ങനെ പോകുന്നതാണല്ലോ. എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ചാവടിക്കാൻ നിന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തതാണ്. ഇത് കാണുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ട്, നമ്മളെ എന്നൂരാണ്. നമ്മൾ ചാവടിക്കാൻ നിർത്തിയെടുത്തു എന്നുള്ള വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ചങ്ങോട്ട് ചെയ്തപ്പോൾ കുറേ ബസ്സൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് നോക്കിയതാണ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട്, പിന്നെ അവിടെ വേറെ എന്തൊക്കെ ഉണ്ട്, അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളവിടെ നിർത്തിയിട്ടില്ല കേട്ടോ വണ്ടി. നമ്മൾ പോണ റൂട്ടിൽ അങ്ങനെ കണ്ടെന്നുള്ളൂ കേട്ടോ. അവിടെ നിന്ന് കയറി നോക്കിയിട്ടില്ല. നമ്മൾ ഈ പോകുമ്പോൾ നിങ്ങളെ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കേണ്ട. നമ്മൾ അട്ടമലൻ്റെ അടുത്തുള്ള ബബിൾ ഹൗസിലേക്കാണ് പോകുന്നത്. അവിടെ നിൽക്കാമെന്നൊന്നല്ല, കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ പോണ പോക്കിയുള്ള കാഴ്ചകൾ, ആ തേയിലത്തോട്ടങ്ങളും ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസം തന്നെയാണ്. എനിക്ക് സത്യം പറയാം, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. എന്നെപ്പോലെ സന്തോഷമുള്ള പല ആൾക്കാരും ഉണ്ട് എന്നുള്ള എനിക്കറിയാം. എൻ്റെ ഫാമിലി തന്നെ ഉണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കുറേ ആൾക്കാർക്കും അത് ഇഷ്ടമായിരിക്കും. പിന്നെ അത്ര ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടം ഉണ്ടാവും. എല്ലാവർക്കും ഒരു ഇഷ്ടമായിരിക്കില്ലല്ലോ, പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ആ വ്യൂവും കണ്ടു പോകുമ്പോൾ, ഈ മല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ വയനാട് ചുരം ഒന്നല്ല, നമ്മളിങ്ങനെ പോണ പോക്കിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പത്തിനൊക്കെ അവിടെ ഒരു ക്രിസ്ത്യൻസിൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവർ നമ്മൾ മടങ്ങി വരുമ്പോൾ വരെ രാത്രിയത്തെ പരിപാടി നമ്മൾ കണ്ട്. അവിടെ എന്തോ ഒരു ഓരോ പള്ളിയിലെന്തോ ഒരു എന്താണെന്നുള്ള എനിക്കറിയില്ല. അങ്ങനെ അവരിങ്ങനെ യാത്ര പോകുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് രാത്രിയിൽ മടക്കത്തിലും ഇതിൻ്റെ ബാക്കിയൊക്കെ കാണുന്നുണ്ട്. എല്ലാത്തിൻ്റെ ബാക്കി ഭാഗം കാണുന്നുണ്ട്. ലൈറ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതങ്ങനെ പോണ പോക്കിൽ കണ്ടോ, നല്ലൊരു വെള്ളം ചാട്ടാണ് അവിടെ. അതപ്പം ഏലക്കായ ഇല്ലേ, നമ്മളെ ഏലം, അതിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച്, ഇതൊന്നും നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെ കണ്ടോ, എനിക്ക് ഈ ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ ഒരു വ്യൂ കാണുമ്പോൾ അല്ലേ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഒരു പ്രത്യേക ഒരു സുഖം തോന്നും എനിക്ക്. ഞാൻ പറയും ഭയങ്കര ഒരു എന്തോ ഒരു എനിക്ക് എന്തോ ഒരു അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പൂക്കൾ, ആ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെ ആണോയെന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷേ ഞാൻ ഒട്ടുമിക്ക ആൾക്കാരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും. കണ്ടോ എന്താണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് അറിയാം. ശരിക്കും നേരിൽ കാണുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. നമ്മൾ പോണ പോക്കിൽ അവിടെയുണ്ട് എല്ലായിടത്തും. ഈ പിന്നെ ഊഞ്ഞാലയും പിന്നെ സിബ്ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ പോണ പോക്കിൽ അവിടെ ഒന്ന് കണ്ട്, അവിടെ വേറെ ഒന്നും കണ്ടില്ല, അത് രണ്ടും മാത്രം. നമ്മളവിടെ ഒന്നും നിർത്തിയിട്ടില്ല. നമ്മളെ ഉദ്ദേശം കാണാൻ പോണത് എന്താണോ അവിടേക്ക് പോവാണ്. ആ പോണ കാഴ്ചകളിലുള്ള തേയിലത്തോട്ടവും ആ എന്താ പറയുക, കുന്നിൻ ചെരുവിലൊക്കെ കംപ്ലീറ്റ് ഈ പിന്നെ തേയിലത്തിൻ്റെ ആ തോട്ടത്തിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, ഒരു പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി തന്നെ കേട്ടോ. അത് ഏത് കാട്ടിലേക്കാണ് നമ്മൾ പോണത് എന്ന് പറഞ്ഞാൽ കുന്നിൻ പുറത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഭംഗി അതൊരു വേറെ തന്നെ. ഞാനിങ്ങനെ ആ പോകുന്ന പോക്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇത്രയും ദൂരത്തും
ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് അവിടെ ടൂറിസ്റ്റുകൾ വരണമെന്നുണ്ടെങ്കിൽ ആ പിന്നെ നമ്മളെപ്പോലെ മനസ്സുള്ളവരായിരിക്കുമല്ലോ, കാണാൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ അവിടെ പോവുക. അങ്ങനെ നമ്മൾ ആ ബബ്ലോസിൻ്റെ ആ സ്ഥലത്തെത്തിയിട്ടോ, അവിടെ ഫുള്ളും ഇതാണ് തേയിലത്തോട്ടമല്ല, കാപ്പിയാണ്, കംപ്ലീറ്റ് കാപ്പിയാണ്, കണ്ടോ കാപ്പീൻ്റെ മരങ്ങൾ അതൊക്കെ. അവിടെ ഫുള്ള് പോണ വഴിക്കിലൊക്കെ കാപ്പീൻ്റെ ചെറിയ ചെറിയ, എന്നിട്ട് ഈ കാട്ടിൽ കൂടെ പോണ മാതിരി തന്നെ ഈ കാപ്പി ചെടീൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ ബബ്ലോസിലേക്ക് പോകാൻ. അവിടെ നിന്ന് ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇത്. നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ അതെടുക്കും. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ എത്ര പ്രാവശ്യമായി ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയുന്നത്, എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണത്. എന്താ വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നെപ്പോലത്തെ ഈ ഭ്രാന്തന്മാരുണ്ടാവും ഇത് കാണുമ്പോൾ ഉള്ളൊരു എനിക്കിഷ്ടമാണ് ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുന്ന ആൾക്കാർ, അതിൽ പെട്ടതാണെന്ന് വിചാരിച്ചോളി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ അവരുടെ ബബിൾസിൻ ഇത് ഇവരുതാണ് കേട്ടോ അത്. അപ്പം പ്യാപ്പൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ കറക്കായിരുന്നു നമുക്ക് രണ്ട് ദിവസവും. അപ്പോൾ അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പം പോയി താമസിക്കൊന്നുമില്ലല്ലോ, കാണല്ലോ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ള അറിയാനുള്ളൊരു പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല അല്ലേ, ഒരാഗ്രഹം ഇങ്ങക്കില്ലേ. അത് ആ ബബിൾ ഹൗസ് എങ്ങനെയാണെന്ന് അറിയുക, എല്ലാവർക്കും ഇപ്പോൾ പോയിട്ട് ആ പിന്നെ 10-20 പുറത്തുണ്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസത്തേക്കുള്ള റെൻറ്റ് 24 പറഞ്ഞത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അത്രയും കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു ദിവസം നിൽക്കാൻ പറ്റുമോ? നിൽക്കുന്നവരുണ്ടേ, അതല്ല ഞാൻ പറയാം, നമുക്ക് എന്നെ സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് അങ്ങനെ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാം, അപ്പോൾ അതൊരു രസമല്ലേ. നല്ലൊരു എന്താ പറയാൻ, അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും ഉണ്ട് അതിൻ്റെ ഒരു ഇത് കേട്ടോ, പെട്ടെന്ന് കയറാനൊന്നും പറ്റൂല. കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ അവർ പറഞ്ഞ് ഒരു ഡോറ് തുറന്നാൽ കുറച്ചാൾ കയറി കഴിഞ്ഞിട്ട് മൂപ്പര് വേഗം ഡോറടിച്ച്, അല്ലെങ്കിൽ ആ എയറിൽ അതിങ്ങനെ ഒരു ചെറിയ പൊങ്ങൽ വന്നിട്ട് അത് നമ്മൾ കയറിൻ്റെ പക്ഷേ അത് സംഭവിച്ച് നമ്മളെ കൂടെ ഉള്ള ഒരാൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇപ്പുറത്തെ ഡോറടക്കാൻ കുറച്ച് താമസിച്ചു. അപ്പത്തേക്ക് ഇതിന് ഡോറടിക്കി ഡോറടിക്കി എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ഉള്ളിലൊക്കെ ആഴ്ചയാണ്. ഒരു ബെഡുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് എക്സ്ട്രാ ബെഡ് ഇടാനുണ്ട് കേട്ടോ. ഒരു ബെഡിൻ്റെ സ്ഥലം അവിടെ ഉണ്ട് അപ്പുറത്തേക്കായിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് ചെയറ്, ഒരു ടി വി ഒക്കെ ആയിട്ട് ചെറിയ ഭാഗമാണ്, വലിയൊരു സ്പേസൊന്നുമില്ല കണ്ടില്ല ബെഡ് ഇടാനുള്ളത് ഒക്കെ ആയിട്ട് ചെറിയൊരു ആ ഉള്ളിലുള്ള സ്ഥലത്ത് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കുട്ടികളിലൊക്കെയാണെങ്കിൽ അപ്പുറം ഈ ഇതിൻ്റെ അപ്പുറമായിട്ട് നിൽക്കുക, നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല കാരണം അത്രയും അടുത്തായിട്ടാണല്ലോ ഉള്ളത്. അങ്ങനെ അപ്പോൾ അങ്ങനെ എല്ലാവരും ബബിൾ ഹൗസൊക്കെ കണ്ട് ഇറങ്ങി കണ്ടോ. ഇങ്ങനെയുള്ള ശരിക്കും ബലൂൺ പോലെ കേട്ടോ, അവരെ ബാത്റൂം ഇവിടെ കേട്ടോ ഉള്ളത്, സെപ്പറേറ്റ് ആയിട്ടുള്ളത് ബാത്റൂം ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടം, അവർ ദൂരെ നിന്ന് ഇതിന് മുൻപേ കണ്ടപ്പോഴേ അവർ പറയുന്നുണ്ട് ബബിൾ ഹൗസോ അതോ വേറെ സ്ഥലത്ത് നമ്മൾ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് അറിയുന്ന പരിചയമുള്ളിടത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് ഒരു 3 ഒക്കെ കഴിഞ്ഞേക്കണ് നമ്മളതൊക്കെ കണ്ട് ഇറങ്ങി വരുമ്പോൾ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്, നല്ല മന്തി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നോക്കി ഇതേപോലെ തന്നെ മാതളം, ഞാൻ ഒരു റെഡ് അല്ലേ അന്ന് കാണിച്ച് അതിൻ്റെ വൈറ്റ് കണ്ട്, അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പിന്നെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ മടക്കത്തിൽ വരുമ്പോൾ പിന്നെ അവരുടെ പള്ളീൻ്റെ അവിടെ ഉള്ള എന്താണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ട് കണ്ടോ, അവിടെ നല്ല ബ്ലോക്കുമായിരുന്നു, നല്ല ലൈറ്റൊക്കെ പിടിച്ചിട്ടാണ് അവർ പോകുന്നത്, ഒരു ഘോഷയാത്ര പോലെ പോകുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയാത്തതിനെ കൊണ്ട് കേട്ടോ ഞാനത് പറയാത്തത്, എനിക്കറിയില്ല അവരെന്താണെന്നുള്ളത്, എന്താ ആഘോഷമാണെന്നുള്ളത് അറിയില്ല. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കാഴ്ചകളൊക്കെ തിരിച്ചു വരുമ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജില്ലേ അവിടേക്ക് നോക്കി കയറി പോകുന്ന വഴിക്ക് ഫുള്ളു ലൈറ്റാണ് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ ആ ഗ്ലാസ് ബ്രിഡ്ജ്, അത് മാത്രമേ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വരുമ്പോൾ കണ്ടപ്പോൾ ഞാൻ പറയാണ് അടിപൊളിയായിട്ടുണ്ട് എന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.